ഓഗസ്റ്റിലുണ്ടായ കെടുതികൾ മൂന്നാറിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് അത്രയേറെ വലുതായിരുന്നു. തുടർച്ചയായ കഴിഞ്ഞ രണ്ടു വർഷം ഓഗസ്റ്റിലുണ്ടായ പ്രളയങ്ങൾ ചരിത്രം കാണാത്ത വിധത്തിലുള്ളതായിരുന്നു. അതിന്റെ ആവർത്തനം എന്നോണമാണ് കഴിഞ്ഞ ആഴ്ച പെട്ടിമുടിയിലുണ്ടായ അപകടവും. 2018 ഓഗസ്റ്റ് 14 തീയതി തുടങ്ങിയ പേമാരിയായിരുന്നു ആദ്യം മൂന്നാറിനെ വെള്ളത്തിൽ മുക്കിയത്. നല്ല തണ്ണീരും തേജുകുളത്തും നിരവധി ജീവനുകൾ പൊലിഞ്ഞു. നിറഞ്ഞു കവിഞ്ഞ മാട്ടുപ്പെട്ടി ഡാം തുറന്നതോടെ പഴയ മൂന്നാർ വെള്ളത്തിലായി. നിരവധി വീടുകളാണ് വെള്ളം കയറിയത്. നിരവധി കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടി വന്നു. മുതിരപ്പുഴയാർ കരകവിഞ്ഞതോടെ മൂന്നാർ ടൗണിലടക്കമുള്ള നിരവധി കടകൾ വെള്ളം കയറി ഏറെ നാശങ്ങൾ സംഭവിച്ചു. റോഡുകളും പാലങ്ങളും തകർന്നടിഞ്ഞു. മൂന്നാർ ഉടുമ്പൽപേട്ട അന്തർ സംസ്ഥാന പാതയുടെ ഗതാഗതത്തിന് മുഖ്യ പങ്കുവഹിച്ചിരുന്ന പെരിയവരപ്പാലം തകർന്നടിഞ്ഞു. ചരിത്രപ്രസിദ്ധമായ കാലത്തിന് ഓർമ്മകൾ സൃഷ്ടിച്ച് നിലകൊണ്ടിരുന്ന വർക്ക്ഷോപ്പ് ക്ലബിന് സമീപമുള്ള തൂക്കുപാലവും ഹൈലൈറ്റ് ക്ലബിന് സമീപമുള്ള പാലവുമെല്ലാം ഓർമ്മയായി മാറി. ഓഗസ്റ്റ് മാസം മഴ പെയ്യുന്നത് ഏറെ ആശങ്കയോടെയാണ് ഭയത്തോടെയുമാണ് ഹൈറേഞ്ചിലെ ജനങ്ങൾ കാണുന്നത്. முன்காலத்தில் இப்படி ஒரு அலிமாந்திரமே கிடையாது. ஆகஸ்ட் மாதம் வந்தாலே இங்கே உள்ள கிளைமேட்டுகள் மாறி மழை தண்ணி காலம் கூடுதலாக விழுந்து நாங்கள் இங்கே பிழைக்கிறதா இருக்கிறதா அப்படிங்கிறது ஒரு பய உணர்வு ஏற்படுது. ஆகஸ்ட் மாதம் வந்தாலே எங்களுக்கு பல உயிர்களை பழி வாங்கிட்டு சமீபத்தில் வயநாடில் ஒரு பத்து இருபது இதை இங்கே மூணாரில் மூணாறு தேசி காலமில் இது ஒரு பத்து நாலு உயிர் எடுத்துருச்சு. அதுக்கடுத்து இப்போ 2020 இந்த ஆகஸ்ட் மாதத்தில் வந்து எங்களுக்கு 10-80 உயிர் எடுத்ததுனால எங்களுக்கு உயிர் வாழ்கிறதுக்கு எங்களுக்கு பயமாக இருக்குது. 2020 மழையோடு கூடி மற்றொரு ஆகஸ்ட் கூடி வந்தடைஞ்சப்போ രാജമല പെട്ടിമുടിയിൽ നമുക്ക് നഷ്ടമായത് കുരുതുകളടക്കം നിരവധി ജീവനുകളാണ്. ദുരന്ത വാർത്ത അറിഞ്ഞ് തോട്ടം മേഖലയിലെ തൊഴിലാളികളടക്കം ഇപ്പോഴും വേദന ഉള്ളിലൊതുക്കി കഴിയുകയാണ്. മൂന്ന് പ്രളയത്തിലും നിരവധി ജീവനുകൾ പൊലിഞ്ഞ മലയോര ജനത ഓഗസ്റ്റിനെ നേരിടുന്നത് ആശങ്കയോടും ഭയത്തോടും കൂടിയാണ്. VS ഹൈദർ അലി, റിപ്പോർട്ടർ, മൂന്നാർ.